ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ഹൗ ആർ യു? എല്ലാവർക്കും സുഖമാണ് മക്കളെ. എല്ലാവരും മിസ് ചെയ്യും, പറയുന്ന വർക്കുകളൊക്കെ ചെയ്യാറില്ലേ? നല്ല കുട്ടികളായിട്ട് ചെയ്യാറുണ്ടാവും അല്ലേ? ഉമ്മമാരൊക്കെ പറഞ്ഞത് നന്നായിട്ട് അനുസരിക്കലില്ലേ? നമ്മൾ സ്കൂളൊക്കെ തുറക്കും, അപ്പം മിസ് നിങ്ങളുടെ വർക്കൊക്കെ നോക്കും കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതുന്ന വർക്കൊക്കെ നോക്കും. അപ്പം നിങ്ങൾ നല്ല മക്കളായിട്ട് മിസ് പറയണതൊക്കെ അനുസരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് മിസ് വേറെ പുതിയൊരു അക്ഷരമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓ എന്ന അക്ഷരവും ഓ എന്ന അക്ഷരത്തിന് ഓണപ്പൂക്കളം, ഓണത്തപ്പൻ, ഓല, ഓലക്കുട എന്നിങ്ങനെ പഠിച്ചു അല്ലേ. ഓണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു മിസ്, അതൊക്കെ നിങ്ങൾ നന്നായിട്ട് കേട്ട് പഠിച്ചില്ലേ? അപ്പം നമുക്ക് പുതിയ പാഠമായ പാഠം 6 അല്ലേ. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ മറിച്ചേ. പാഠം 6 കേട്ടോ. അതിലെന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഔഷധം. എന്താ ഔഷധം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഔഷധം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ചിലവർ കേട്ടിട്ടു അല്ലേ. ഔഷധം, ഔഷധം എന്ന് പറഞ്ഞാൽ എന്താന്ന് മിസ് പറഞ്ഞു തരും. ഔഷധം എന്ന് പറഞ്ഞാൽ മരുന്ന് എന്നാണ് അല്ലേ. അത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടു അല്ലേ, മരുന്ന് അല്ലേ. നമ്മൾ അസുഖം വരുമ്പോഴൊക്കെ മരുന്ന് കഴിക്കും അല്ലേ. അപ്പം നമ്മൾ എന്താണ് ഔ എന്ന അക്ഷരമാണ് മിസ് ഇന്നിവിടെ പഠിപ്പിക്കുന്നത്. ഔ, എന്താ പേര്? ഔ. മിസ് ബോർഡിൽ എഴുതി കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കൂ കേട്ടോ. ഔ കണ്ട ഈ അക്ഷരം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് രണ്ടും കണ്ടതാണെന്നോ? ശരിയാണ്, ഇത് ഓ അല്ലേ. ഒട്ടകം എന്ന പാഠത്തിൽ ഇതോ? ഈ ഊ അല്ലേ. ദാ ഈ ഊന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഈ ചിഹ്നം കണ്ടണോ അല്ലേ. അതന്നെ മിസ് പഠിയിട്ടത്. അപ്പൊ ഇതെന്ത് വായിക്കും? ഔ എന്താണ് ഔ എന്ന് പറയും. എളുപ്പല്ലേ പറയാന്? ഔ അത് ഔ എന്ന് പറഞ്ഞ് കണ്ട ഔ എന്ന് ഉറക്കെ പറഞ്ഞേ. ഔ എല്ലാവരും പറഞ്ഞേ. ഔ മനസ്സിലായോ? ഓ നോക്കൂ. ഓ ഓ നീ നെക്സ്റ്റ് എന്താ മിസ് പറഞ്ഞത്? ഔ അല്ലേ. ഓ ഓ ഔ ഓക്കെ. ഓ ഓ ഔ ഔ ഔ എന്ന അച്ഛനും വെച്ചിട്ട് മിസ് ഏത് വാക്ക് പറഞ്ഞു? മരുന്ന് അല്ലേ, ഔഷധം. എന്താണ് ഔഷധം? എന്താ ഔഷധം എന്ന് പറഞ്ഞാല്? മരുന്ന് അല്ലേ. ഔഷധം എന്ന് പറഞ്ഞാൽ മരുന്ന്. മക്കളെ, അപ്പൊ നമ്മൾ എന്തിനാ ഔഷധം കഴിക്കുന്നത്, മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കറിയോ എന്തിനാ നമ്മൾ മരുന്ന് കഴിക്കുന്നത്? അസുഖം വന്നാൽ, പനി വന്നാൽ അല്ലേ. ശരിയാണ്, രോഗം മാറാൻ നമ്മൾ മരുന്ന് കഴിക്കണം അല്ലേ. രോഗം മാറാൻ നമ്മൾ എന്താ കഴിക്കുക? മരുന്ന് അല്ലേ. രോഗം മാറാൻ ഔഷധം അല്ലെങ്കിൽ മരുന്ന് കഴിക്കണം. നമ്മൾ മരുന്നിന് ഔഷധം എന്നും പറയാം. അപ്പോൾ ഔ എന്ന അക്ഷരമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഔ എന്ന് വെച്ചിട്ട് ഒരു വാക്ക് മിസ് പറഞ്ഞെന്ന് ഏതോ ഒന്നുകൂടെ പറഞ്ഞേ. ഔഷധം അല്ലേ. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? രോഗം മാറാൻ നമ്മൾ ഔഷധം കഴിക്കണം എന്ന് പറഞ്ഞു. എന്താണത്? മരുന്ന് അല്ലേ. രോഗം മാറാൻ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ഔഷധം കഴിക്കണം എന്ന് പറയും അല്ലേ. അവിടെ ഔഷധത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ മരുന്ന് കുപ്പിയിൽ ഇങ്ങനെ അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമോ? കേട്ടാ. അപ്പം അതെന്താണ് മരുന്ന്? നിങ്ങളെ കയ്യിൽ എല്ലാവരും കയ്യിലുണ്ടാവും. പനി വന്നാൽ, ചുമ വന്നാൽ ഒക്കെ നമ്മളെ കയ്യിലുണ്ടാവും ഒരു കുപ്പിയിൽ ഇത്തിരി മരുന്ന് അല്ലേ. ഡോക്ടർ അടുത്ത് ചെല്ലും, പരിശോധിക്കും, നമുക്ക് മരുന്ന് എഴുതി തരും അല്ലേ. ഡോക്ടർ പരിശോധിക്കൂലേ? ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് തരൂലേ അല്ലേ. പിന്നെയോ മരുന്ന് ആരാ നമുക്ക് തരില്ലേ? സിസ്റ്റർമാർ തരും അല്ലേ. നമുക്ക് വീട്ടിലെത്തിയാലോ ആരാ തരിക? നമ്മളെ ഉമ്മമാർ തരും അല്ലേ മരുന്ന് കഴിക്കാൻ. അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് മരുന്നെടുത്ത് കഴിക്കാറുണ്ടോ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒറ്റയ്ക്ക് മരുന്ന് കഴിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നോക്കൂ, നമുക്കതിൽ നിറം കൊടുക്കാനുണ്ട്. നിറം കൊടുക്കാൻ എന്താണ്? ഇതെന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോക്കൂ, നമ്മൾ മരുന്നൊക്കെ എടുക്കുന്ന ഒരു പാത്രമാണ് കണ്ടോ.
ഈ പാത്രത്തിന് നമ്മൾ നിറം കൊടുക്കണം, ഔ എന്ന അക്ഷരത്തിന് നിറം കൊടുക്കണം. എല്ലാ പാഠത്തിലും പറയും പോലെ തന്നെ നമ്മൾ ഇതിന് നിറം കൊടുക്കണം. ഇതിന് നിങ്ങൾക്ക് എന്ത് കളറാണ് നിങ്ങളെ കയ്യിലുണ്ടാവുക അങ്ങനത്തെ പാത്രത്തിന് എന്ന് വെച്ചാൽ ആ നിറം കൊടുത്തോളൂ കേട്ടോ. യെല്ലോ കൊടുക്കാം അല്ലേ, ഗ്രേ അങ്ങനത്തെ ഗ്രേ കളറോ എന്ത് കളറോ വെച്ചാലും കൊടുക്കാമല്ലോ കേട്ടോ. പിന്നെ നോക്കൂ, അപ്പം നമ്മൾ ഏത് അക്ഷരം മിസ്സോ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഏതക്ഷരം പഠിച്ചു? ഔ എന്ന അക്ഷരം. ഏതാണ് ഔ എന്ന അക്ഷരം? അപ്പം ഇതെന്ത് വായിക്കും? ഓ. ഇതോ ഓ. അപ്പൊ ഇതോ ഔ. ഔ വെച്ചിട്ട് ഏത് വാക്ക് പഠിച്ചു? ഔഷധം. മനസ്സിലായ മിസ് പറഞ്ഞു തന്നത്? ഇനി നോക്കൂ, ചിത്രം നോക്കി പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതില്. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് താഴെ, അത് നോക്കി നിങ്ങൾ അതെന്താന്ന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. മിസ് പറഞ്ഞു തരാം ആദ്യം, നിങ്ങൾ നന്നായിട്ട് പിന്നെ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ നോക്കൂ, എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഈ സ്ക്രീനിലെ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? ആരാണ് പറയൂ? ആ രോഗി അല്ലേ. ആരാണ്? രോഗി. അപ്പൊ അടുത്ത് നോക്കൂ, ആ രോഗിയെ പരിശോധിക്കാൻ വന്നത് ആരാണ്? ആരാണ് രോഗിയെ പരിശോധിക്കാൻ വന്നത്? ആരാ നമ്മൾ പരിശോധിക്കാൻ വരാറ്? ഡോക്ടർ. ആരാണ്? ഡോക്ടർ. പിന്നെ നോക്കൂ, അടുത്ത ചിത്രം നോക്കൂ, മരുന്ന് കൊടുക്കുന്നത് ആരാണ്? മരുന്ന് കൊടുക്കുന്നത് ആ നേഴ്സ് അല്ലേ. ആരാണ്? നേഴ്സ്. അപ്പൊ ഫസ്റ്റത്തെ ചിത്രത്തിൽ കാണുന്നത് രോഗി, അടുത്തതോ രോഗിയെ പരിശോധിക്കുന്നത് ആരാ? ഡോക്ടർ. മരുന്ന് കൊടുക്കുന്നത് ആരാണ്? ആ നേഴ്സ് അല്ലേ. ഓക്കെ, നിങ്ങൾ സിസ്റ്റർ എന്നൊക്കെ പറയും അല്ലേ, അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ഈ പാഠത്ത് പഠിച്ചത്? ഔ എന്ന അക്ഷരം അല്ലേ. ഔ എന്ന അക്ഷരവും അത് വെച്ചിട്ട് ഔഷധം എന്ന ഒരൊറ്റൊരു വാക്കും നമ്മൾ പഠിച്ചിട്ടുള്ളൂ. കൂടുതൽ വാക്കുകൾ നിങ്ങൾ ചേർത്ത് വേണമെങ്കിൽ വായിച്ചോളൂ കേട്ടോ. പിന്നെ അതിൽ നിറം കൊടുക്കാനുണ്ട്, അത് നിങ്ങൾ നിറം കൊടുത്തിട്ട് നിങ്ങളുടെ മിസ്സിന് അയച്ചു കൊടുക്കണം. പിന്നെ പിന്നെന്താണ്, ഔ എന്ന അക്ഷരം നിങ്ങൾ നോട്ട്ബുക്കിൽ സ്ലേറ്റിൽ എഴുതി പഠിക്കുക. നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങളുടെ മിസ്സുമാർക്ക് എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുക. മിസ് വായിച്ചു തന്ന പാഠങ്ങൾ ഇത്രയും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. നല്ല കുട്ടികളായിട്ട് ഉമ്മമാർ പറയുന്നതനുസരിച്ച് വീട്ടിൽ ഇരിക്കുക. ഓക്കെ, താങ്ക് യു.